ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൂവിഫ്ലിക്സ്. നിങ്ങളൊരു ഡോഗ് ലവറാണോ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന നായ്ക്കളെ കുറിച്ചുള്ള ഒരു ചെറിയ ആമുഖത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും യുദ്ധസമയത്ത് 3000-ൽ നായ്ക്കൾ US സൈനിക സേനയിൽ സേവനം അനുഷ്ഠിച്ചതായും ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് മാക്സ് എന്ന ആർമി ഡോഗ് ഒരു കൂട്ടം US സൈനികരെ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമത്തിലേക്ക് നയിക്കുന്നതാണ്. പട്ടാളക്കാരുടെ വരവിനെതിരെ ഗ്രാമവാസികൾ പ്രതിഷേധിക്കുകയാണ്. അതേസമയം തന്നെ മാക്സും അവൻ്റെ ട്രെയിനറായ കൈലും ഒരു വീട്ടിൽ പ്രവേശിക്കുകയാണ്. മാക്സ് ഒരു കാർപ്പറ്റിൽ തുടർച്ചയായി മണം പിടിക്കുകയും തോക്കുകളുടെയും മറ്റു മാരകമായ വെടിക്കോപ്പുകളുടെയും മറഞ്ഞിരിക്കുന്ന അറ കണ്ടെത്തുകയും ചെയ്യുകയാണ്. അവിടെയുള്ള ഗ്രാമവാസികൾ തീവ്രവാദികൾക്ക് അനധികൃത വെടിമരുന്ന് വിൽക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് സൈന്യത്തിന് മനസ്സിലാവുന്നത്. അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം കൈൽ ബേസ് ക്യാമ്പിലോട്ട് മടങ്ങുകയും മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. കൈലിൻ്റെ അമ്മ പമേലയും അച്ഛൻ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ റേയുമാണ്. കൈലിൻ്റെ മാതാപിതാക്കൾക്ക് മാക്സിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവർ മാക്സിനെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് കണ്ടിരുന്നത്. എന്നിരുന്നാലും കൈലിൻ്റെ സഹോദരൻ ജസ്റ്റിന് നായ്ക്കളെ ഇഷ്ടമല്ലായിരുന്നു. ജസ്റ്റിനോട് അവൻ്റെ അച്ഛനായ റേ വളരെ സ്ട്രിക്റ്റായിട്ടാണ് പെരുമാറിയിരുന്നത്. ഇത് ജസ്റ്റിനൊട്ടും ഇഷ്ടമല്ലായിരുന്നു. ജസ്റ്റിൻ എപ്പോഴും അവൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം വീഡിയോ ഗെയിം കളിക്കുന്നതായിരുന്നു പതിവ്. അടുത്ത രംഗത്തിൽ നമ്മൾ കാണുന്നത് കൈലിനെ അവൻ്റെ മേലുദ്യോഗസ്ഥൻ ഓഫീസിലോട്ട് വിളിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം അവർ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച തോക്കുകളുടെ എണ്ണത്തിൽ കുറവാണെന്നും അവരുടെ സംഘത്തിലെ ആരോ മോഷ്ടിക്കുകയാണോ എന്ന് സംശയിക്കുന്നുവെന്നും മേലുദ്യോഗസ്ഥൻ കൈലിനോട് പറയുകയാണ്. കൈൽ അതിനുശേഷം തൻ്റെ മിലിറ്ററി ടീമിനെ പോയി കാണുകയും തൻ്റെ ഉറ്റ സുഹൃത്തായ ടൈലറാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. എന്നിരുന്നാലും അവരുടെ സൗഹൃദം നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ടൈലറിന് ഒരു അവസരം നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തൊട്ടടുത്ത ദിവസം കൈലും കൂട്ടരും അവരുടെ അടുത്ത ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ മാക്സ് അവരെ ഒരു സ്ഥലത്തേക്ക് നയിക്കുന്നതും പെട്ടെന്ന് തന്നെ എന്തോ അനുഭവപ്പെട്ടതുപോലെ മാക്സ് നിൽക്കുകയും ചെയ്യുന്നതാണ്. അതിനിടയിൽ ടൈലറിൻ്റെ നിയമവിരുദ്ധമായ ആയുധങ്ങൾ കടത്തുന്ന ബിസിനസ്സിനെക്കുറിച്ച് കൈലിന് അറിയാമെന്ന് ടൈലറിനോട് പറയുകയാണ്. എന്നിരുന്നാലും ക്ഷമ ചോദിക്കുന്നതിന് പകരം ടൈലർ കൈലിനോട് നിശബ്ദത പാലിക്കാനും ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മാക്സിനോട് മുന്നോട്ട് പോകാൻ കൈൽ പറയുകയും മാക്സ് തീവ്രവാദികൾ ഒരുക്കിയ കെണിയിൽ അകപ്പെടുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ മാക്സിന് ചുറ്റും നിരവധി സ്ഫോടനങ്ങൾ നടക്കുകയാണ്. ഇത് കണ്ട കൈൽ തൻ്റെ പ്രിയപ്പെട്ട നായയായ മാക്സിനെ രക്ഷിക്കാൻ ഓടുകയാണ്. തനിക്ക് കവർ നൽകാൻ അദ്ദേഹം ടൈലറിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ടൈലർ കൈലിനെ തനിച്ചാക്കി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ തുടർന്നുണ്ടായ വെടിവയ്പ്പിൽ കൈൽ കൊല്ലപ്പെടുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കൈലിൻ്റെ മരണ വാർത്ത അറിയിക്കാൻ സൈനിക ഉദ്യോഗസ്ഥർ കൈലിൻ്റെ വീട്ടിലെത്തുന്നതും അത് അറിയിക്കുന്നതുമാണ്. കൈലിൻ്റെ കുടുംബം ഈ വാർത്ത കേൾക്കുമ്പോൾ മൊത്തത്തിൽ തകർന്നു പോവുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കൈലിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അവരുടെ കുടുംബം ഒരു പള്ളിയിൽ ഒത്തുകൂടുന്നതാണ്. മാക്സിനെയും അവിടെ കൊണ്ടുവരികയാണ്. കൈലിനെ നഷ്ടപ്പെട്ടതിൽ വളരെ ദുഃഖിതനായിട്ടാണ് മാക്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈലിൻ്റെ ശവപ്പെട്ടിയുടെ അരികിൽ വളരെ നിശബ്ദനായി മാക്സ് ഇരിക്കുകയാണ്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഉദ്യോഗസ്ഥർ മാക്സിനെ അവരുടെ സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവൻ അവരെ അനുസരിക്കാതെ ആക്രമിക്കുകയാണ്. എന്നിരുന്നാലും നായ ജസ്റ്റിനെ തിരിച്ചറിയുകയും അവനെ സമീപിക്കുകയും ചെയ്യുകയാണ്. കൈൽ പരിപാലിച്ചതുപോലെ ജസ്റ്റിനും മാക്സിനെ പരിപാലിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് മാക്സ് ജസ്റ്റിൻ്റെ അടുത്തോട്ട് പോയത്. എന്നാൽ മാക്സിനെ ഞെട്ടിച്ചുകൊണ്ട് ജസ്റ്റിൻ പോലീസ് ഓഫീസർമാരെ അനുഗമിക്കുകയും മാക്സിനെ ഒരു പോലീസ് വാനിനുള്ളിൽ കയറ്റി ഒരു നായ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുകയും ചെയ്യുകയാണ്. അടുത്ത ദിവസം ജസ്റ്റിൻ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ തൻ്റെ സഹോദരനായ കൈലിനെ പറ്റി ഓർക്കുകയാണ്. അങ്ങനെ ദുഃഖിതനായ ജസ്റ്റിൻ കൈലിൻ്റെ മുറി സന്ദർശിച്ച് അവൻ്റെ ചിത്രങ്ങളും സാധനങ്ങളും പരിശോധിക്കുകയാണ്. അതേസമയം തന്നെ അവൻ്റെ അച്ഛനായ റേ അവിടെ എത്തുകയും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ജസ്റ്റിൻ പൊട്ടിത്തെറിക്കുകയും കൈലിൻ്റെ മരണത്തിന് അവൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. റേയും ജസ്റ്റിനും ഈ വിഷയത്തിൽ തർക്കിക്കുന്നതിനിടയിൽ പമേല അവിടെ എത്തുകയും മാക്സിനെ സൈനിക ഉദ്യോഗസ്ഥർ ഉപേക്ഷിക്കാൻ പോവുകയാണെന്നുള്ള വിവരം അവരെ അറിയിക്കുകയും ചെയ്യുകയാണ്.
സമയം കളയാതെ തന്നെ അവർ മാക്സിനെ കാണാൻ നേരെ ഡോഗ് ഷെൽട്ടറിലേക്ക് പോവുകയാണ്. അവിടെ മാക്സിനെ പരിചരിക്കുന്ന ഒരാളെ അവർ കണ്ടുമുട്ടുകയും മാക്സ് വളരെ അക്രമാസക്തനും നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല എന്ന് അവരെ അറിയിക്കുകയാണ്. കൈലിൻ്റെ മരണം കാരണം മാക്സിന് ആഘാതമുണ്ടെന്നും തനിക്ക് ചുറ്റുമുള്ള ഏതുച്ചത്തിലുള്ള ശബ്ദത്തോടും വ്യക്തിയോടും അക്രമാസക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. ജസ്റ്റിൻ മുറിയിൽ പ്രവേശിക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാക്സ് നിശബ്ദനായി നിലത്തിരിക്കുകയാണ്. ജസ്റ്റിൻ പറയുന്നതെല്ലാം മാക്സ് അനുസരിക്കുന്നതായി അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ മാക്സിനെ ദത്തെടുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജസ്റ്റിനും കുടുംബവും വീട്ടിലേക്ക് മടങ്ങുകയാണ്. മാക്സ് വളരെ അപകടകാരിയായതിനാൽ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് റേ പറയുകയാണ്. അങ്ങനെ മാക്സിനെ പുറത്ത് കെട്ടിയിടാൻ അവർ നിർബന്ധിതരാവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് രാത്രിയിൽ മാക്സ് കുരയ്ക്കുന്നതും ഇത് കുടുംബത്തെയും അയൽക്കാരെയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ റേ ജസ്റ്റിനോട് ആക്രോശിക്കുകയും മാക്സിനെ നിശബ്ദനാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ജസ്റ്റിൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നായയെ ശാന്തമാക്കാൻ പുറത്തേക്ക് പോവുകയും പ്രതീക്ഷിച്ചതുപോലെ അവനെ കണ്ടതിനുശേഷം മാക്സ് നിശബ്ദനാവുകയും ചെയ്യുകയാണ്. പക്ഷേ അതിനുശേഷം ജസ്റ്റിനെ പോകാൻ മാക്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ സൈനിക ക്യാമ്പിൽ കൈൽ മാക്സിൻ്റെ കൂടെ ഇരിക്കുന്നതുപോലെ ജസ്റ്റിനും കൂടെ ഇരിക്കാൻ നിർബന്ധിതനാവുകയാണ്. ജസ്റ്റിൻ പതിയെ ഉറങ്ങിപ്പോവുകയാണ്. ജസ്റ്റിൻ ഉറങ്ങിയ ശേഷം മാക്സ് അവൻ്റെ അടുത്ത് വന്ന് വിശ്വസ്തനായ ഒരു നായയെ പോലെ അവനെ കാക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ജസ്റ്റിൻ ഉറക്കമുണർന്ന് സുഹൃത്ത് ചൂയിയെ കാണാൻ പോവുകയാണ്. അവിടെ വച്ച് അവൻ ചൂയിയുടെ ബന്ധുവിനെയും കാണുകയാണ്. നായ്ക്കളെ ഇഷ്ടമുള്ള കാർമൻ തൻ്റെ നായയുമായി തനിക്ക് പ്രശ്നമുണ്ടെന്ന് ജസ്റ്റിൻ പറയുമ്പോൾ തൻ്റെ നായയെ നിയന്ത്രിക്കാനും അവനെ പരിശീലിപ്പിക്കാനും കാർമൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കാർമൻ്റെ വരവിന് തയ്യാറെടുക്കുന്ന ജസ്റ്റിനെയാണ്. അവളെ ആകർഷിക്കാൻ വേണ്ടി അവൻ്റെ മികച്ച വസ്ത്രങ്ങൾ തന്നെ അവൻ മാറി മാറി ധരിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കകം കാർമനും ചൂയിയും അവിടെ എത്തുകയാണ്. ഒരു നായയുടെ അടുത്ത് ചെന്ന് അവനെ എങ്ങനെ ആജ്ഞകൾ അനുസരിപ്പിക്കാമെന്ന് കാർമൻ ജസ്റ്റിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിന് ശേഷം ജസ്റ്റിൻ ഒടുവിൽ മാക്സിനെ അവനോടൊപ്പം നടക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഉടനെ തന്നെ പമേല ചൂയിയെയും കാർമനെയും സമീപിച്ച് അത്താഴം കഴിക്കാൻ ക്ഷണിക്കുകയാണ്. പമേല കൈലിനെ കുറിച്ച് സംസാരിക്കുകയും കരയാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഇത് എല്ലാവരെയും അസ്വസ്ഥരാക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മാക്സ് വളരെ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങുന്നതാണ്. ഉടനെ തന്നെ ഡോർബെൽ മുഴങ്ങുകയും ജസ്റ്റിൻ വാതിൽ തുറന്നപ്പോൾ മറുവശത്ത് ടൈലറിനെ കാണുകയും ചെയ്യുകയാണ്. കൈലിൻ്റെ ഉച്ച സുഹൃത്തിനെ കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കൾ. സർവീസിൽ നിന്ന് പെട്ടെന്ന് മടങ്ങിയതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ തനിക്ക് പരിക്കേറ്റതായും സുഖം പ്രാപിക്കാൻ വീട്ടിലേക്ക് മടങ്ങിയതായും ടൈലർ അവരോട് പറയുകയാണ്. ഇത് കേട്ട് റേ ജൂലൈ പരേഡിന് ടൈലറിനെ ക്ഷണിക്കുകയാണ്. പിന്നീട് കുടുംബം ടൈലറെ മാക്സിനെ കാണാൻ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തന്നെ മാക്സ് ആക്രമണകാരിയാവുകയും കുരയ്ക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ മാക്സ് ചങ്ങല പൊട്ടിക്കുകയും ടൈലറിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, ജസ്റ്റിനും കാർമനും തക്ക സമയത്ത് മാക്സിനെ തടയുകയും സംഭവത്തെക്കുറിച്ച് മാക്സ് മറന്നിട്ടില്ലെന്നും പ്രതികാരത്തിനുള്ള ഒരു കണ്ണുണ്ടെന്നും ടൈലർ മനസ്സിലാക്കുകയാണ്. അടുത്ത ദിവസം ജസ്റ്റിൻ മാക്സിനെ സൈക്കിൾ പാർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ജസ്റ്റിൻ അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സൈക്കിളിൽ സവാരി ചെയ്യുമ്പോൾ മാക്സ് അവനെ പിന്തുടരുകയാണ്. പിന്നീട് ജസ്റ്റിൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുൻവശത്തെ മുറ്റത്ത് ഒരു കൂട് കണ്ടെത്തുന്നത് ജസ്റ്റിനെ ആശ്ചര്യപ്പെടുത്തുകയാണ്. പമേലയോട് ചോദിക്കുമ്പോൾ റേ ഇത് മാക്സിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പമേല പറയുകയാണ്. കഴിഞ്ഞ ദിവസം ടൈലറിനെ ആക്രമിക്കാൻ ശ്രമിച്ചതുപോലെ ബാക്കിയുള്ളവരെ ഇനി ആക്രമിക്കാൻ പാടില്ല എന്നും അവിടെ പറയുകയാണ്. പിന്നീട് മാക്സിനെ കൂട്ടിൽ പൂട്ടിയിട്ടിട്ട് കുടുംബം മുഴുവൻ ജൂലൈ പരേഡിന് പോവുകയാണ്. മറ്റുള്ളവർ എല്ലാം ആസ്വദിക്കുമ്പോൾ മാക്സ് തനിച്ചാണെന്ന് ജസ്റ്റിൻ മനസ്സിലാക്കി മടങ്ങുകയാണ്. പടക്കങ്ങൾ കാരണം മാക്സ് പരിഭ്രാന്തനാകുന്നത് കണ്ടുകൊണ്ടാണ് അയാൾ വീട്ടിലെത്തുന്നത്. ജസ്റ്റിൻ
മാക്സിനെ കൂട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മാക്സ് ഒരിഞ്ച് പോലും അനങ്ങുന്നില്ല. അങ്ങനെ ജസ്റ്റിൻ കൂട്ടിൽ പ്രവേശിച്ച് മാക്സിനെ ശാന്തമാക്കാൻ അവനോടൊപ്പം ഇരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തൊട്ടടുത്ത ദിവസം ടൈലർ റേയെ കാണുകയും അവധിക്കാലത്ത് തൻ്റെ വെയർഹൗസിൽ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. റേ അതിൽ സന്തുഷ്ടനാവുകയും അവൻ്റെ അഭ്യർത്ഥന ഉടൻ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് തുടർന്നുള്ള സംഭാഷണത്തിനിടയിൽ തൻ്റെ മകൻ എങ്ങനെ മരിച്ചുവെന്ന് റേ ടൈലറോട് ചോദിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ടൈലർ കള്ളം പറയുകയാണ്. കൈലിൻ്റെ മരണത്തിന് കാരണം മാക്സ് ആണെന്നും മാക്സ് അവൻ്റെ ആജ്ഞകൾ അനുസരിക്കാതെ അപകട മേഖലയിലേക്ക് ഓടിയതാണ് മരണത്തിന് കാരണമെന്നും ടൈലർ പറയുകയാണ്. ഇത് കേട്ട ഉടനെ റേ കോപാകുലനാവുകയും മാക്സിനോട് ദേഷ്യം തീർക്കാനായി വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം റേ അവൻ്റെ തോക്കെടുത്ത് മാക്സിന് നേരെ ചൂണ്ടുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ ജസ്റ്റിൻ അവിടെ എത്തുകയും അതിനെ തടയുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജസ്റ്റിൻ പട്ടാള നായകളെ സംരക്ഷിക്കുന്ന കേന്ദ്രം സന്ദർശിക്കുകയും കൈലിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ സർജൻറ്റ് റെയ്സുമായി സംസാരിക്കുകയും ചെയ്യുന്നതാണ്. തങ്ങളുടെ സ്ഥാപനത്തിൽ ഇതുവരെ പരിശീലിപ്പിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച നായയാണ് മാക്സ് എന്ന് റെയ്സ് അവനോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിന് ഒരിക്കലും കൈലിനെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്നും റെയ്സ് ഉറപ്പു നൽകുകയാണ്. അതുമാത്രമല്ല ടൈലറെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വിവരവും ജസ്റ്റിനെ അറിയിക്കുകയാണ്. ഇതുകൂടാതെ കൈൽ മാക്സിനെ ആദ്യമായി പരിശീലിപ്പിക്കുന്നതിൻ്റെ വീഡിയോയും ജസ്റ്റിന് നൽകുകയാണ്. അങ്ങനെ ജസ്റ്റിൻ ചൂയിയുടെ വീട്ടിലെത്തുകയും തനിക്കൊപ്പം വീഡിയോ കാണാൻ കാർമനോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. വീഡിയോയിൽ മാക്സ് കൈലിനോട് സൗഹാർദ്ദപരവും അനുസരണയുള്ളവനുമായി പെരുമാറുന്നത് കാണുമ്പോൾ മാക്സ് കൈലിന് അപകടം വരുന്നതൊന്നും ചെയ്യില്ല എന്നുള്ളത് ജസ്റ്റിന് മനസ്സിലാവുകയാണ്. അതിനിടയിൽ ഒരു കാർട്ടലുമായി ബന്ധമുള്ള ചൂയിയുടെ കസിനായ എമിലിയോ ജസ്റ്റിനെ കാണാൻ വരികയും അടുത്തിടെ റിലീസ് ചെയ്ത ഒരു ഗെയിം നൽകാൻ അവനെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമിലിയോയ്ക്ക് ടൈലറിൽ നിന്നും ഒരു കോൾ വരികയാണ്. ഇത് ജസ്റ്റിനിൽ സംശയം ഉളവാക്കുകയാണ്. അതിനാൽ തന്നെ എമിലിയോ പോയയുടൻ മാക്സിനൊപ്പം അവനും അവനെ പിന്തുടരാൻ തുടങ്ങുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ജസ്റ്റിൻ കാടിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലത്ത് എത്തുകയാണ്. അവിടെ ടൈലർ എമിലിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വ്യക്തമായി കാണാമായിരുന്നു. താമസിയാതെ ടൈലറിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഒരു കൂട്ടം ഇറ്റാലിയൻ ഗുണ്ടകളും അവിടെ എത്തുകയാണ്. ഇവിടെ ടൈലർ യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ കടത്തി അവിടെ വിൽക്കുകയാണെന്ന് ജസ്റ്റിൻ മനസ്സിലാക്കുകയാണ്. അപ്പോഴേക്കും മാക്സ് കുരയ്ക്കുന്നത് കേട്ട് ഗുണ്ടകളുടെ നായ്ക്കൾ അവൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. എണ്ണത്തിൽ കുറവാണെങ്കിലും അവൻ രണ്ട് നായ്ക്കളെയും പരാജയപ്പെടുത്തുകയാണ്. എന്നിട്ട് ജസ്റ്റിനൊപ്പം രക്ഷപ്പെടുകയാണ്. വേഗത്തിൽ പോകുന്നതിനിടയിൽ ജസ്റ്റിൻ ഒരു പാറയിലിടിക്കുകയും സൈക്കിൾ ഒരു കുഴിയിലേക്ക് പറക്കുകയും ചെയ്യുകയാണ്. തൽഫലമായി ഇടതൂർന്ന വനത്തിലൂടെ കാൽനടയായി ഓടാൻ അവൻ നിർബന്ധിതനാവുകയാണ്. ഭാഗ്യവശാൽ അവർ ഹൈവേയിലെത്തുകയും അവിടെ മാന്യയായ ഒരു സ്ത്രീ അവർക്ക് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യുകയും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ജസ്റ്റിൻ തൻ്റെ വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ ടൈലറും അവൻ്റെ ബിസിനസ് പങ്കാളിയായ ഡെപ്യൂട്ടി സ്റ്റാക്കും മാതാപിതാക്കളുമായി സംസാരിക്കുന്നത് അയാൾ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. ജസ്റ്റിൻ്റെ സൈക്കിൾ കാട്ടിൽ നിന്ന് ടൈലർ കണ്ടെത്തുകയും അവർ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിൻ കണ്ടതായി അനുമാനിക്കുകയും ചെയ്യുകയാണ്. ഉടനെ തന്നെ സ്റ്റാക്ക് കയ്യിൽ മുറിവുണ്ടെന്ന് നടിക്കുകയും അത് മാക്സ് കാരണമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുകയാണ്. എന്നിട്ട് മാക്സ് എല്ലാവർക്കും അപകടകാരിയാണെന്നും മാക്സിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്നും അവർ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജസ്റ്റിൻ പ്രതിഷേധിക്കുകയാണ്. ഉടനെ തന്നെ ടൈലർ സ്വകാര്യമായി സംസാരിക്കണമെന്ന് ജസ്റ്റിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജസ്റ്റിനെ ഭീഷണിപ്പെടുത്തുകയും ഭീഷണിയിൽ പേടിച്ച് ജസ്റ്റിൻ മാക്സിനെ കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മാക്സിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതാണ്. ടൈലർ ജോലിയിലേക്ക് മടങ്ങുകയും
അവിടെ റേ എത്തി അവരുടെ സ്റ്റോറേജ് യൂണിറ്റുകളിൽ നിന്ന് പേപ്പർ വർക്കില്ലാതെ ഉപയോഗിച്ചതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. വാസ്തവത്തിൽ ടൈലർ ഇത് തോക്കുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് തന്റെ സുഹൃത്താണ് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം കള്ളം പറയുകയാണ്. മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാക്സിനെ നായയുടെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ച ശേഷം മാക്സ് അവിടെ നിന്നും സ്ഥലം വിടുകയാണ്. പിന്നീട് രാത്രിയിൽ റേ ജസ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു സംഭാഷണം ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ജസ്റ്റിൻ നിശബ്ദത പാലിക്കുകയാണ്. തൻ്റെ മകൻ എന്തോ മറച്ചു വയ്ക്കുകയാണെന്ന് റേ ഉടൻ തന്നെ അനുമാനിക്കുകയും സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ജസ്റ്റിൻ ഭയന്നതിനാൽ ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. അതിനുശേഷം റേ തൻ്റെ സ്റ്റോറേജ് യൂണിറ്റുകൾ സന്ദർശിക്കുകയും ഒരു ട്രക്കിൽ തോക്കുകൾ കയറ്റുന്ന ടൈലറിനെയും സ്റ്റാക്കിനെയും പിടികൂടുകയും ചെയ്യുകയാണ്. അവനവരെ നേരിടുകയും എന്നാൽ എമിലിയോ അവനെ ബന്ദിയാക്കുകയും ചെയ്യുകയാണ്. അതിനിടയിൽ പമേലയ്ക്ക് റേയിൽ നിന്ന് ഒരു വിചിത്രമായ വോയിസ് മെയിൽ ലഭിക്കുകയാണ്. അവൻ അവരുടെ വേട്ടയാടുന്ന ഒരു വീട്ടിൽ രാത്രി ചെലവഴിക്കുമെന്ന് അവളെ അറിയിക്കുന്നതായിരുന്നു ആ വോയിസ് മെയിൽ. പമേലയ്ക്ക് ഒരു വേട്ടയാടൽ വീടും സ്വന്തമായി ഉണ്ടായിരുന്നതായി ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വോയിസ് മെയിൽ വിചിത്രമായി തോന്നിയത്. ഉടനെ തന്നെ നമ്മൾ കാണുന്നത് മാക്സ് വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നതാണ്. അവനെ കണ്ടതും ജസ്റ്റിനും പമേലയും സന്തോഷിക്കുകയാണ്. ജസ്റ്റിൻ പിന്നെ മാക്സിനെയും കൂട്ടി നേരെ ചൂയിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഉടനെ തന്നെ അവൻ തൻ്റെ പിതാവിൻ്റെ അഭാവത്തെക്കുറിച്ച് ചൂയിയോടും കാർമനോടും പറയുകയാണ്. അങ്ങനെ അവർ ഉടനെ തിരയാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവർ അങ്ങനെ സ്റ്റോറേജ് യൂണിറ്റുകളിൽ എത്തുകയും സ്റ്റോറേജ് യൂണിറ്റിൻ്റെ പൂട്ട് തകർന്നതായി കണ്ടെത്തുകയും ചെയ്യുകയാണ്. മാക്സ് പൂട്ടിൻ്റെ മണം പിടിച്ച് അവരെ റേയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ടൈലറും കൂട്ടാളികളും കാറിനുള്ളിൽ റേയെ ബന്ദിയാക്കിയതിന് ശേഷം ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവർ കാണുകയാണ്. അപകടം മനസ്സിലാക്കിയ കാർമൻ പോലീസിനെ അറിയിക്കാൻ മടങ്ങുകയാണ്. അതേസമയം തന്നെ ജസ്റ്റിനും ചൂയിയും ടൈലറെയും കൂട്ടാളികളെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ടൈലറുടെ കൂട്ടാളികൾ കൊണ്ടുവന്ന നായ്ക്കൾ ഇവരുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ഇത്തവണയും മാക്സ് രണ്ട് നായ്ക്കളെയും പരാജയപ്പെടുത്തുകയാണ്. ഇക്കാരണത്താൽ ടൈലറും എമിലിയോയും ജസ്റ്റിനെ കണ്ടെത്താൻ കാട്ടിലേക്ക് ഓടുകയാണ്. സ്റ്റാക്ക് തനിച്ചാണെന്നും ചുറ്റും ആരുമില്ലെന്നും റേ ശ്രദ്ധിക്കുമ്പോൾ അവനെ ആക്രമിക്കുകയും റേ സ്വയം മോചിതനാവുകയും ചെയ്യുകയാണ്. ഒട്ടും താമസിയാതെ തന്നെ മാക്സും ജസ്റ്റിനും അവിടെ എത്തുകയാണ്. അച്ഛനും മകനും വളരെ ഇമോഷണലായി ഒരുമിച്ച് ചേരുകയാണ്. എന്നിരുന്നാലും ഇതുവരെയും അപകടം ഒഴിവായിട്ടില്ല. അതിനാൽ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ടൈലറെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇരുവരും വ്യത്യസ്ത വഴികളിലൂടെ നടക്കുകയാണ്. ഇതിനിടയിൽ സ്റ്റാക്ക് തൻ്റെ കാറിനുള്ളിൽ കയറി ഇവരെ കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. അവൻ റേയെ കണ്ടെത്തി അവനെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ റേ കാറിന് നേരെ വെടിവെക്കുകയാണ്. അങ്ങനെ കാറിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയും ഒരു പാലത്തിനടിയിലേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരിടത്ത് ജസ്റ്റിൻ കാരണം കരാർ അവസാനിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ ടൈലർ പ്രകടിപ്പിക്കുകയും അവനെ വെടിവെക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. ഉടനെ തന്നെ മാക്സ് ടൈലറെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും ഇരുവരും പാലത്തിൽ നിന്ന് താഴെയുള്ള നദിയിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. കാർമനൊപ്പം ഉദ്യോഗസ്ഥർ എത്തി എല്ലാ മോശം ആളുകളെയും അറസ്റ്റ് ചെയ്യുകയാണ്. അവസാന രംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജസ്റ്റിനും മാക്സും കൈലിൻ്റെ ശവകുടീരത്തിന് മുന്നിൽ ഇരിക്കുന്നതാണ്. അവിടെ വച്ച് ജസ്റ്റിൻ ഇമോഷണലാവുകയും തൻ്റെ സ്നേഹം മാക്സിനോട് പ്രകടിപ്പിക്കുകയും മാക്സിനെ പോലൊരു നായയെ വിട്ടിട്ട് പോയതിന് കൈലിന് നന്ദി പറയുകയും അതുമാത്രമല്ല അവനെ ആദ്യമായി സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ജസ്റ്റിനും മാക്സും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ ചൂയിയും കാർമനും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പുറത്തുണ്ടായിരുന്ന മാക്സിൻ്റെ കൂടും അവിടെ കാണാനില്ലായിരുന്നു. ഉടനെ തന്നെ ജസ്റ്റിൻ പോയി
ആ കൂടിനെ പറ്റി റേയോട് അന്വേഷിക്കുകയാണ്. ഇനി അതിൻ്റെ ആവശ്യം ഇല്ല എന്നും മാക്സ് നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ ജീവിക്കുമെന്നും റേ ജസ്റ്റിനോട് പറയുകയാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് ഇനിയും കാണണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.